യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇതൊരു പുലിവാലി പിടിച്ച കേസാവുമല്ലോ സിസ്റ്ററെ. വല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലതാണോടോ? ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം, രണ്ടു ദിവസം കഴിയട്ടെ, ഓർമ്മ തിരിച്ചിട്ടോന്ന് നമുക്ക് നോക്കാം. ഏതായാലും കുട്ടി റെസ്റ്റ് ചെയ്യൂ, ചിലപ്പോ ഒരു മെന്റൽ ഷോക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം. നമുക്ക് നോക്കാം. അല്ല ഹേമേന്ദ്ര, തന്നെ കാണാൻ തന്നെ വന്നതാണ്. അങ്ങനെ വന്നു കയറേണ്ട സ്ഥലമല്ലല്ലോ ഇത്. ആരും മനഃപൂർവ്വം ചാവാൻ വേണ്ടി കെണി ചെന്ന് ചാടാറില്ലല്ലോ. എന്തായാലും താനൊരു കെണിയാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ പിന്നെ സംസാരിക്കാൻ എനിക്ക് എളുപ്പമായി. ഹേമേന്ദ്ര, കാലങ്ങൾ നീണ്ട പകയാണ് തൻ്റെതെന്ന് എനിക്കറിയാം. സാധാരണ കാലം കഴിയും തോറും മനുഷ്യരുടെ പകയ്ക്കും പ്രതികാരത്തിനും അയവ് വരികയാണ് പതിവ്. തന്റെ കാര്യത്തിൽ അത് മറിച്ചായിപ്പോയി. താൻ കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന കാലത്ത് അത് കണ്ട് ദിവസവും ആസ്വദിക്കുകയായിരുന്നല്ലോ ഞാൻ. ഒരിക്കൽ കൂടി താൻ കുടുംബത്തോടൊപ്പം കഴിയാൻ തുടങ്ങുന്നത് കണ്ട് സഹിച്ചിരിക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാണോ? അതിന് ഞാൻ തന്നെ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നോടുള്ള പക എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളോട് എന്തിന്? തനിക്ക് നോവുന്നത് എന്ത്? എന്നെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് മതി ഹേമേന്ദ്ര. ഇനിയെങ്കിലും ഈ കളി നമുക്ക് നിർത്താം. വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഒരു അപകടത്തിൽ നിന്ന് എന്റെ മോളും ഭർത്താവും വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടോ എന്ന് ആര് പറഞ്ഞു? ഇതുവരെ ഉണ്ടായതിൽ വെച്ച് വലിയ അപകടത്തിലേക്കാണ് നന്ദാ തന്റെ കുടുംബം ഇനി പോവാൻ പോകുന്നത്. അത് ഒഴിവാക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇല്ല നന്ദഗോപ, അതിനി ഒരിക്കലും ഒഴിവാക്കാനാവില്ല. ഇപ്പോ നീ എന്റെ മുമ്പിൽ വന്നില്ലേ? ഇതിലും മനസ്സ് തകർന്ന് ഞാനൊരിക്കൽ നിന്റെ മുമ്പിൽ വന്നിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് നീ എന്നോട് പെരുമാറിയ വിധം ഓർമ്മയുണ്ടോ? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവളുമായിട്ടുള്ള വിവാഹം ഞാൻ കാരണമല്ലല്ലോ നടക്കാതിരുന്നത്. നീ എന്നെ കാണാൻ വന്നപ്പോഴേക്കും ഞാൻ വിവാഹിതനായി കഴിഞ്ഞിരുന്നു. എന്റെ നിസ്സഹായാവസ്ഥ അന്ന് ഞാൻ പറഞ്ഞതല്ലേ? സ്വന്തം സ്വാർത്ഥതയ്ക്ക് നിന്നെ പോലെയുള്ള ആളുകളിടുന്ന പേരടാ നിസ്സഹായാവസ്ഥ. ശരിക്കും നീ നിസ്സഹായനാവാൻ പോകുന്നത് ഇനിയടാ. നിന്റെയും നിന്റെ ഭാര്യയുടെയും കുടുംബത്തിലെ ഓരോരുത്തരായി നിന്റെ മുമ്പിൽ കിടന്ന് പെടാപ്പാടുപെടുന്നത് ഞാൻ കാണൂടാ. എന്തിന്? എന്നിട്ട് എന്ത് നേടാൻ? ഓരോരുത്തരും ഓരോ തരത്തിലല്ലേടോ സന്തോഷിക്കുന്നത്. എന്റെ സന്തോഷമില്ലേ? അതിതാ, ഇത് പറയാനാണ് നീ ഇതുവരെ വന്നു നോക്കി. ഇനി നിൽക്കണമല്ല, പോകാ. ഒന്ന് പോളോ, ഒന്ന് നിന്നെ ഞാൻ പോക്കോളാം. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഇനി എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അന്തഗോപൻ വെറുതെ ഇരിക്കുന്നു നീ കരുതണ്ട.
ഇനി ഒരിക്കൽ കൂടി നിന്റെ മുമ്പിലേക്ക് വരേണ്ടി വന്നാൽ അന്ന് നിന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് ഞാനായിരിക്കും. കേട്ടോ, എന്താ ചെല്ലണോ? ഞാൻ തനിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താണെന്ന് പോയി കണ്ടുപിടിക്ക്. ഞാനെന്താ വെറുതെ ഇരിക്കുകയാണെന്ന് കരുതിയോ? തന്റെ കുടുംബത്തിന് മേൽ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഒരാള് വെച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് താൻ കണ്ടോ? നീ എന്താണ് എന്റെ കുടുംബത്തിന് മേൽ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ നീ ചെയ്തതൊന്നും ഇന്നേവരെ ഫലിച്ചിട്ടില്ല. നീ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും എന്റെ കുടുംബം തിരിച്ചു വന്നു. ജീവിതം മുഴുവൻ ഒറ്റയ്ക്കായി പോയത് നീയാണ്. ഇനിയുള്ള നിന്റെ ജീവിതം നശിച്ചൊടുങ്ങിയുള്ളു. ഇതൊരച്ഛന്റെ ശാപമാണ്. എന്താ പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ? നന്ദേട്ടൻ ഇവിടെ ഇരുന്ന് ഇരിക്ക്. എന്താ ഉണ്ടായേ? അരുണിമേം, ഇന്ന് ഞാൻ അയാളെ പോയി കണ്ടിരുന്നു. ആരെ? കമ്മീഷണറെ. അയാളെന്ത് പറഞ്ഞു? അയാൾക്ക് കടുത്ത പകയാണ് അരുണിമേ. അയാളുടെ സഹോദരിയുടെ ജീവിതം തകർത്തത് ഞാനാണെന്ന് അയാളുടെ വിചാരം. അതുകൊണ്ട് നമ്മളോ നമ്മുടെ മകളോ കുടുംബമായിട്ട് ജീവിക്കാൻ അയാൾ സമ്മതിക്കില്ല അത്ര. വിവാഹം കഴിഞ്ഞ് വന്ന കാലം മുതൽ എന്റെ ജീവിതത്തിലെ ആ ബന്ധം കാരണം നിനക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടതാണ്. ഇതിന്റെ പേരിൽ വർഷങ്ങളോളം നിനക്ക് കുടുംബത്തെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. ഇപ്പം വീണ്ടും ഒന്നിച്ചപ്പോ നീ എന്നോട് പൊറുക്കണേ ആരുന്ന്. അയ്യോ, നന്ദേട്ടനെതിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്! അതെല്ലാം നമ്മൾ അന്നേ പറഞ്ഞു തീർത്തതല്ലേ? ഇടക്കാലത്ത് വീണ്ടും ഓർമ്മകൾ തിരികെ കിട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളത് സത്യ. പക്ഷെ അതെല്ലാം അപ്പോഴേ തീർന്നു. ഇനി നമുക്കിടയിലേക്കോ നമ്മുടെ മക്കൾക്കിടയിലേക്കോ ആരും കടന്നു വരാൻ പാടില്ല. അതിന് നമ്മളായിട്ട് സമ്മതിക്കരുത്. അച്ഛാ, എന്താ ഉണ്ടായി? കമ്മീഷണർ എന്ത് ചെയ്തു? ഒന്നുമില്ല പൂജമോളെ. മോളിപ്പോ അതൊന്നും അറിയേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ മോളിപ്പോ ഒരു അപകടം കഴിഞ്ഞിരിക്കുകയല്ലേ. അല്ല, ആ അപകടം ഉണ്ടാക്കിയ ആളെ പറ്റിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഈ അപകടവും പണ്ട് എന്നെയും നിന്നെയും അമ്മയും പിരിച്ചു മാറ്റി അപകടം ഉണ്ടാക്കിയത് ഒരേയാളാ. വർഷങ്ങളോളം ആശ്രമത്തിലൊരനാഥയെ പോലെ ജീവിക്കേണ്ടി വന്നതും ആ അപകടം കാരണമാണ്.